ബ്ലാക്ക് ഫംഗസ് മരുന്ന് കെഎംഎസ്സിഎൽ വഴി വിദേശത്തു നിന്ന് സംഭരിക്കാൻ കേരള സർക്കാരിന്റെ ശ്രമം. 44 രോഗികളാണ് ഇപ്പോൾ കേരളത്തിൽ ബ്ലാക്ക് ഫംഗസിന് ചികിത്സയിലുള്ളത്. ഇതിൽ 7 ജില്ലകളിൽ നിന്നുള്ള 20 രോഗികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പി വിശാലിനി വിവരങ്ങളുമായി. ശാലിനി, വളരെ പെട്ടെന്നാണ് ഈ ബ്ലാക്ക് ഫംഗസ് ഇത്രയധികം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മന്ത്രാലയത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്തൊക്കെ മാർഗങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തേടുന്നത്? പൊതുവിപണിയിൽ ലഭിക്കുന്ന ഒരു മരുന്നല്ല ഇത്. കാരണം അതിപ്പോൾ പൊതുവിപണിയിൽ കൊടുക്കാതിരിക്കാനുള്ള ഒരു പ്രധാന നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് ഇത് ബ്ലാക്ക് മാർക്കറ്റിൽ കരിഞ്ചന്തയിൽ വിൽക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. സർക്കാർ വഴിയാണ് ഇപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം, 10 സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിലൊന്നാണ് കേരളം. കേരളത്തിലും മരുന്ന് ആവശ്യപ്പെട്ട് പലതവണ കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി മരുന്ന് സംഭരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നത്. പുറത്തുനിന്ന് മരുന്ന് ഇറക്കുമതി ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. 2 തരം മരുന്നുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അത് അതിൻ്റെ ലഭ്യത കുറഞ്ഞാൽ എങ്ങനെ ഈ രോഗികളുടെ കാര്യത്തിൽ പരിചരണം ഉറപ്പാക്കും എന്നുള്ളതാണ്. ഒന്ന് മരുന്ന് വഴിയും മറ്റൊന്ന് ഈ രോഗം ബാധിച്ച ഭാഗങ്ങൾ ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്തും. ഈ 2 രീതിയും ഒരുമിച്ച് കൊണ്ടുപോയാണ് ഈ രോഗത്തിൻ്റെ ചികിത്സ ഉള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സയിലുള്ളത് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. 20 പേർ ഇവിടെ ചികിത്സയിലുണ്ട്. പക്ഷേ ഈ ജില്ലക്കാരല്ല, ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലക്കാരാണ് ഇവിടെ ചികിത്സയിലുള്ളത്. അതുപോലെ തന്നെ ബാക്കി വടക്കൻ ജില്ലകളിൽ നിന്നും ഒപ്പം പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ നിന്നുള്ളവരും ഇവിടെ ചികിത്സയിൽ കഴിയുന്നു. 50 വയൽ മെഡിസിൻ ഇന്ന് വൈകിട്ടോടുകൂടി എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കപ്പെടുന്നത്. ഇത്രയധികം രോഗികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം സാധാരണ ഈ രോഗത്തിനില്ല. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും മരുന്നുകൾ പോലെ കൂടുതലായി സംഭരിച്ചു വെക്കുന്ന രീതിയും ഇല്ല. ഡോക്ടർമാരുടെ തന്നെ അനുഭവത്തിൽ ഇത്രയധികം രോഗികളെ ഒരുമിച്ച് ചികിത്സിക്കേണ്ടി വരുന്നത് അവരുടെ അനുഭവ പരിചയത്തിൽ പോലും ആദ്യമായിട്ടാണ്. ഒരുപക്ഷെ കോവിഡ് മനുഷ്യൻ്റെ പ്രതിരോധ ശേഷിയെ ഇത്രയധികം തകർക്കുന്നത് കൊണ്ടായിരിക്കാം ഈ ബ്ലാക്ക് ഫംഗസ് ഇത്തരത്തിൽ മാരകമാവുന്ന രീതിയിൽ ആളുകളുടെ ശരീരത്തിലേക്ക് കയറി പിടിക്കുന്നതെന്നാണ്. കോവിഡാനന്തര ചികിത്സയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതിലേക്കുള്ള ആവശ്യം ഏതായാലും ആരോഗ്യ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനായി പ്രത്യേക ക്ലിനിക്കുകൾ തുടങ്ങണമെന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇനി വ്യാപകമായി നടപ്പാക്കേണ്ട ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് ഫംഗസ് ബാധയുടെ ഒരു സാഹചര്യത്തിൽ എല്ലാ സർക്കാരുകളും പരിഗണിക്കേണ്ടതായുണ്ട്. ശരി, പി വിശാലിനിയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ, ഈ മരുന്ന് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.